സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നതിൽ എപ്പോഴും മുൻപിലാണ് നമ്മുടെ കോൺഗ്രസ് എം പി കെ മുരളീധരൻ പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് വരെ അത് വഴിവച്ചിട്ടുമുണ്ട് അവസാനമായി മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടത്തിയ പരാമർശമാണ് വിവാദമായിരിക്കുന്നത് സമാനമായ രീതിയിൽ മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കോർപ്പറേഷൻ നടക്കുന്ന സമര കോലാഹലങ്ങളുടെ പശ്ചാത്തലത്തിനാണ് ഈ ഒരു അടുത്ത പ്രയോഗം അഹങ്കാരത്തിന് കൈയും കാലും വെച്ച സാധനമാണ് മേയർ അവരാണ് തന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് എന്നടക്കമുള്ള പ്രസ്താവനകൾ നടത്തവെയാണ് അധിക്ഷേപകരമായ വാക്കുകൾ മുരളീധരൻ പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷന് മുമ്പിൽ യു ഡി എഫ് നടത്തി വരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷം ബഹളം വയ്ക്കുമ്പോൾ ഭരണകക്ഷി ചിലപ്പോൾ ബഹളം ഉണ്ടാക്കി തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായിരിക്കും ഇതുമാതിരി ഉണ്ട വിഴുങ്ങേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തോട് മേയർക്ക് മര്യാദയില്ല എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നവരാണ് ഈനാമ്പേശിക്ക് മരപ്പെട്ടി എന്ന് പറയും പോലെ മേയർക്ക് പറ്റിയ ഡെപ്യൂട്ടി മേയർ ബോണ്ട തിന്നുന്ന ഒരു മേയറും സ്ത്രീകളെ കണ്ടാൽ തുണി പൊക്കുന്ന ഡെപ്യൂട്ടി മേയറും ആനന്ദ ഇനി മറ്റെന്ത് വേണമെന്നായിരുന്നു കെ മുരളീധന്റെ വിവാദമായ പരാമർശം മുരളീധന്റെ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയിരിക്കുകയാണ് ഇടതു മുന്നണി കാരണം ഇത് ആദ്യമായിട്ടൊന്നല്ല സ്ത്രീകൾക്ക് ഒരു ബഹുമാനവും നൽകാതെ മുരളീധരൻ ഇതുപോലെ രംഗത്ത് വരുന്നത് മുൻപും ഇതൊക്കെ ഒറ്റ മഴയത്ത് കിളിർത്തതാണ് മഴ കഴിയുമ്പോഴേക്കും തീരും ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ഈ നഗരസഭ കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മേയറെ നോക്കി കനകസിംഹാസനത്തിൽ സിംഹാസനത്തിൽ തുടങ്ങുന്ന പാട്ട് പാടേണ്ടി വരുമെന്ന് പറഞ്ഞതും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു അതേസമയം മേയർക്കെതിരെ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കുകയാണ് എന്നാൽ കത്ത് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്നാണ് ബി ജെ പിയുടെ വാദം സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് പുറമെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി ആർ അനിലിന്റെ മൊഴിയും അന്വേഷണ സംഘത്തിന് ഇനി രേഖപ്പെടുത്തണം മേയറുടെ കത്ത് വന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനി അടക്കം ചോദ്യം ചെയ്താൽ മാത്രമേ കത്തിന്റെ ഉറവിടം കണ്ടെത്താനാകൂ എന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം നിലവിലിപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും പ്രതിപക്ഷങ്ങൾ കൂടുതൽ അക്രമസക്തരാകുന്ന തരത്തിലാണ് സമരങ്ങൾ നടത്തുന്നത് പോലീസിനെ വരെ ആക്രമിക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തുന്നത് മേയറുടെ റൂമിലേക്ക് വരെ ഇടിച്ചു കയറി തോന്നിയ തരത്തിലാണ് സമരങ്ങൾ നടത്തുന്നത് പക്ഷെ സമരങ്ങൾ ഒരു സൈഡിൽ നടക്കുമ്പോൾ മേയർ അവിടെ കൂളായി ഭരണകാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നേറുകയാണ് തന്റെ കൃത്യനിർവഹണത്തിൽ ഒന്നും തന്നെ ഒരു മാറ്റവും വരുത്തുന്നില്ല അത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷങ്ങളെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്